Thank you.
വിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്നു വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്ക് കൽപ്പന അയയ്ക്കുന്നു. അവിടുത്തെ വചനം കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഫരീസിയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരീസിയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. അനുകമ്പയുടെ മുഖം അത് ദൈവത്തിൻ്റെ മുഖമാണെന്ന് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ഓരോരുത്തരോടും
വെളിപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മുടെ അച്ഛൻ പുണ്യവാളൻ. അഭിയോന്ന പിതാവെ, സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ഡീക്കന്മാരെ, സന്യസ്തരെ, പ്രിയ ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യമേ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം 92 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയും എന്നാൽ ഇന്നും വളരെ തെളിമയോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ചിന്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വാഗയിലച്ഛൻ്റെ ധന്യമായ സ്മരണകളാണ് നമ്മൾ ഈ വർഷവും ധന്യമായി കൊണ്ടാടുന്നത്. ആരെങ്കിലും ഒരാളോ ചിലപ്പോൾ രണ്ടുപേരോ അദ്ദേഹത്തിൻ്റെ സമകാലികരായി ജീവിച്ചവർ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാം. നേരിട്ട് കാണണമെന്ന് പോലുമില്ല, കാരണം ഇപ്പോൾ അവർക്ക് 98 വയസ്സ് അല്ലെങ്കിൽ 97 വയസ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് 3 അല്ലെങ്കിൽ 4 ഒരുവിടുത്തവും ഉണ്ടാവില്ല ഇങ്ങനൊരു അച്ഛൻ. പക്ഷേയെങ്കിലും അവരെക്കാളധികം നമുക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തെ എന്നുള്ളതാണ്. കാരണം നമ്മൾ വാമൊഴിയായി വരമൊഴിയായി അച്ഛൻ പുണ്യാളിനെ കുറിച്ച് ഘോരം ഘോരം നാം ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിരാവിൻ്റെ ഒരു പുസ്തകം അടുത്തിടെ വായിക്കാനിട വന്നു. അധികമൊന്നും ഔസേപ്പിരാവിനെക്കുറിച്ച് ഈ കാലയളവിൽ പുസ്തകങ്ങൾ എഴുതുന്നില്ല. എന്നാൽ ആദ്യകാലങ്ങളിൽ വിശുദ്ധരുടെ ഈ എണ്ണം അത്രമാത്രം ഇല്ലാതിരുന്ന കാലഘട്ടത്ത് വിശുദ്ധ ഔസേപ്പിരാവിനെക്കുറിച്ച് അധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ വിവർത്തനമാണ് വായിച്ചത്. അതിൻ്റെ ആരംഭം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഔസേപ്പിരാവിൻ്റെ ജനനം നടക്കുന്നൊരു സമയം, വളരെ പ്രഭയുള്ള ഒരു സന്ധ്യ. സന്ധ്യയ്ക്ക് ഈ പ്രഭ നൽകിയിരുന്നത് മറ്റൊന്നുമല്ല, മറിച്ച് 3 എന്നാണ്. 3 ഇങ്ങനെ തെളിമയോടുകൂടെ തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഇടയ്ക്ക് ഔസേപ്പിരാവിൻ്റെ ജനനം നടക്കുന്നു. ജനനം നടക്കുമ്പോൾ ഈ 3 അണഞ്ഞുപോയി അത്രേ. നമ്മൾ വിചാരിക്കും അങ്ങനെ ഒരു അനർത്ഥത്തിന് കാരണമാവും എന്നാണ്. എന്നാൽ ഗ്രന്ഥകാരൻ പറയുന്നത് ഇപ്രകാരമാണ്, ഈ തെളിഞ്ഞു നിന്ന 3 എന്ന് വെച്ചാൽ നമുക്കത് വെട്ടം നൽകുന്നൊരു നക്ഷത്രം മാത്രമായിരുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ 3 എന്ന് വെച്ചാൽ പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളായിരുന്നു എന്നാണ്. അപ്പോഴും ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ ജനനം വന്നപ്പോൾ ഇത് അണഞ്ഞുപോയി, അടച്ചു കളഞ്ഞു എന്നുള്ളത്. അപ്പോഴും ഈ ഗ്രന്ഥകാരൻ പറയുന്നത് ഇപ്രകാരമാണ്, മണ്ണിൽ ദൈവത്തിൻ്റെ ഒരു കണ്ണ് തുറന്നപ്പോൾ പിന്നെ ആകാശത്തെന്തിനാണ് ഞാൻ എൻ്റെ കണ്ണ് തുറന്നു വച്ചിരിക്കുന്നത്. ഭൂമിയിൽ ഒരു കണ്ണ് ഞാനാക്കി തുറന്നിരിക്കുമ്പോൾ വേറെ കണ്ണ് മുകളിൽ നിന്ന് നോക്കാൻ എന്തിനാണ്? കുറേ കൂടി അടുത്തു നിന്ന് നോക്കാനുള്ള ഒരു കണ്ണായി ഈ ഔസേപ്പിതാവിനെ അപ്രകാരം വാഴിച്ചു എന്നാണ്. ഞാൻ ഈ സംഭവം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വാഗയിലച്ഛൻ്റെ ചിന്താഗതിയായിരുന്നു. അച്ഛൻ പുണ്യാളെന്ന് നാം എല്ലാവരും ഓമനിച്ച് ആരും പറഞ്ഞു തന്നിട്ട് വിളിച്ചിട്ടുള്ളതല്ലോ, മറിച്ച് നമ്മളെല്ലാവരും അങ്ങനെ അദ്ദേഹത്തെ കണ്ടിരുന്നു. ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ മണ്ണിട്ട വഴിയുടെ അരികത്ത് പയറും കഞ്ഞിയുമായി കിട്ടുന്ന ഒരു നേർച്ച സദ്യയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പുള്ള കാര്യം വേറെയാണ്, അതെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സ്കൂൾ അവധിക്ക് അവിടെ പോയി. അന്ന് ഞങ്ങൾക്ക് അവധി കിട്ടും. അവധി കിട്ടുമ്പോൾ വഴിയിലിരുന്ന് ഇപ്രകാരം ഒരു കഞ്ഞി കുടി വളരെ ആസ്വാദ്യകരമായിരുന്നു. അപ്പോൾ അന്ന് ഈ വഴിയിലിരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും ഒന്നൊഴിയാറ്, അത് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ വന്ന് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ സ്വന്തം പാത്രത്തിലൊക്കെ വന്ന് കുടിക്കുമ്പോൾ അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഐക്യത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കഞ്ഞി മാത്രമല്ല കുടിച്ചുകൊണ്ടിരുന്നത്, മുതിർന്ന ആളുകൾ പറഞ്ഞു തരും ഇത് അച്ഛൻ പുണ്യാളൻ്റെ ഓർമ്മ ദിനമാണ് എന്ന്. അങ്ങനെയാണ് ഈ പറയുന്ന ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ പുണ്യവാനെക്കുറിച്ചുള്ള ചിന്താഗതികളും. നമ്മളെപ്പോഴും പുണ്യവാൻ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഓമനപ്പേരാണത്. സഭ ഔദ്യോഗികമായിട്ട് പുണ്യവാൻ എന്ന് വിളിച്ചിട്ടില്ല എങ്കിലും നമുക്ക് അദ്ദേഹം പുണ്യവാനാണ്. കാരണം പുണ്യം ചെയ്ത് ജീവിച്ചു പോയ
ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ചേട്ടന്മാർ, നമ്മുടെ അമ്മമാർ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മച്ചിയുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അമ്മച്ചിയുമായി സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ അമ്മയുടെ അപ്പച്ചൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു അത്രേ അച്ഛൻ പൊണ്ണിയാളിനെ കുറിച്ച്. ഒരു വീട്ടിലൊരു പഴയ ചിത്രവും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പൂർണ്ണകായ ഒരു ചിത്രം. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്താണ് ഓർമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രേ, എൻ്റെ അപ്പൂപ്പൻ ശൗരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ശൗരി എന്ന് പറയുന്നത് വളരെ വലിയ പ്രായമാകുന്നതിന് മുമ്പേ മരിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിനെന്തോ വയറിനെന്തോ അസുഖം എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എപ്പോഴും അസുഖമായതുകൊണ്ട് പണിക്കൊന്നും അധികം പോകാൻ കഴിഞ്ഞിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ മുടങ്ങാതെ ഈ വാകയിലച്ചൻ വീട്ടിൽ വരുമായിരുന്നു. അത് ഈ ശൗരിയെ കാണാൻ വേണ്ടി മാത്രമല്ല, ഒത്തിരിയേറെ ശൗരിയെപ്പോലെയുള്ള ഒത്തിരിയേറെ രോഗികളും വേദനിക്കുന്നവരും പണിക്ക് പോകാൻ പറ്റാത്തവരും നിരാരംഭരുമായിട്ടുള്ള അനേകർ നമ്മുടെ ഈ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണുന്നത് പോലെ തന്നെ അവിടെയും വരുമായിരുന്നു. വന്നിട്ട് ശൗരി പണിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ഇത്രയും മക്കളൊക്കെ ഉള്ളതല്ലേ, കുടുംബം പോറ്റാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുമായിരുന്നു അത്രേ. പണ്ട് നമുക്കിരുന്നതുപോലെ നാൽക്കാലികളും അതോടൊപ്പം തന്നെ, നാൽക്കാലി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നാൽക്കാലി എന്ന് പറയുമ്പോൾ പശു അല്ല ഉദ്ദേശിച്ചത്, നാൽക്കാലിലിരിക്കുന്നൊരു സാധനമാണല്ലോ സ്റ്റൂള് എന്നാണ് പറയുന്നത്. അപ്പോൾ നാൽക്കാലിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാൻ അന്ന് ഇല്ലാത്തത് കൊണ്ട് ഒരകല്ലേലാണ് അച്ഛൻ വന്നിരുന്നിരുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരകല്ലുണ്ടായിരുന്നു, അവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തും. അങ്ങനെ നടത്തിയിട്ട് പോകുന്ന പാടെ കയ്യൊന്ന് പിടിച്ച് ഒന്നമർത്തി, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, തമ്പുരാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്, ധൈര്യമായിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ധൈര്യമാണ്. പക്ഷേ കൈ അദ്ദേഹം കയ്യിൽ നിന്നെടുക്കുമ്പോൾ ചെറിയൊരു പൊതി കൂടെ ആ കൈയിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശൗരി എപ്പോഴും ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ ഈ കൈയുടെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു സംഭാവന അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് ആരും കാണാതെ, ഒരു മാന്ത്രികനെ പോലെ എന്നാണ് പറയുന്നത്, ഒരാളും കാണിച്ചിട്ടല്ല, ഒരു മാന്ത്രികൻ എങ്ങനെയാണോ തൻ്റെ കൈവഴക്കത്തിലൂടെ തൻ്റെ കയ്യിൽ ഈ പണം എത്തിക്കുന്നത് അറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ ആളിൻ്റെ കയ്യിലും എത്തിക്കും. ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെയൊക്കെ വലിയൊരു മഹാത്മ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ എന്നെ എങ്ങനെ ചിന്തിപ്പിച്ചത്, ഔസേപ്പിതാവ് ഈ ലോകത്ത് കണ്ണു തുറന്നപ്പോൾ ആകാശത്ത് നിന്ന് കർത്താവിനെ നോക്കേണ്ട കാര്യമില്ല, മറിച്ച് കൂടെയുള്ള ഒരു കർത്താവാണെന്ന് ബോധ്യപ്പെടുത്തിയെന്നാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിചിന്തനം ഇപ്പോൾ വചനത്തിലേക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, നിൻ്റെ കാല് വഴുതാൻ അവൻ അനുവദിക്കില്ല, കാരണം കർത്താവാണ് കാവൽക്കാരൻ, അവൻ കണ്ണ് ഇമക്കുകയില്ല, അവൻ ഉറങ്ങുകയുമില്ല എന്നാണ്. അച്ഛമുണ്ണിയാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്നതുപോലെ ഒരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായിരുന്നു, വിശ്വാസത്തിൻ്റെ ഈ പള്ളിയുടെ കാവൽക്കാരനായിരുന്നു, ആധ്യാത്മികയുടെ കാവൽക്കാരനായിരുന്നു. വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതമാണ്. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ്റെ 1 പത്രോസിൻ്റെ 1 അതിൻ്റെ 3 12 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ കർത്താവിൻ്റെ പക്കലേക്ക്, കർത്താവ് തൻ്റെ വിശ്വസ്തരുടെ പക്കലേക്ക് ചെവി ചായിച്ചിരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശന വേളകളിലും എല്ലാവരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്, ദൈവത്തെ സ്പർശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തരത്തിൽ മരട് എന്ന് പറയുമ്പോൾ ആ മരടിലൊരു ആധ്യാത്മികതയുണ്ട്. ആ ആധ്യാത്മികത എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടുകൂടെ നമ്മളെല്ലാവരും വസിക്കുന്നതാണ്. ആ ആധ്യാത്മികതയ്ക്കൊക്കെ അടിസ്ഥാനമിടാൻ ഈ അച്ഛൻ്റെ വീടുകൾ തോറുമുള്ള സന്ദർശനവും അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കൈവെപ്പും ഒക്കെ കാരണമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വചനം വളരെ അന്വർത്ഥമാണ്, തൻ്റെ ദാസരുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ കണ്ണുകൾ, അവൻ്റെ ചെവികളും അപ്രകാരമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് വളരെ നമുക്കൊരു ഗ്രാഹ്യമുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനം കിട്ടിയതും ഇദ്ദേഹത്തിൻ്റെ വലിപ്പമാർന്ന ഇടപെടലുകളിലൂടെയാണ്. മൂന്നാമത്തെ കാര്യപ്രകാരമാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകമാണ്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:13 വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണ് എന്നാണ്. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാനാവാത്ത വിധം പരിശുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അപഗ്രഥിച്ച് കഴിയുമ്പോൾ വ്യക്തി മാഹാത്മ്യത്തോടുകൂടെ ജീവിച്ച ആളാണ്. വലിയ കഴിവുകളോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് വെച്ചാൽ തിന്മ ലവലേശം തന്നെ സ്പർശിക്കാനാത്ത വിധം ഒരു കയ്യകലം അദ്ദേഹം പാലിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം കയ്യടുപ്പവും മെയ്യടുപ്പവും പാലിച്ചിരുന്നത് വിശ്വാസികളോടാണ്, ദൈവത്തോടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്യാദി ഗുണങ്ങളെ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകൾ, ഒരു മാന്ത്രികൻ്റെ കയ്യൊപ്പ് പോലെ അദ്ദേഹം ചെയ്തിരുന്ന വളരെ ഭംഗിയായി മറ്റുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു പാഠവും, രണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ ജീവിതത്തിൽ അദ്ദേഹം തൻ്റെ ദൈവത്തിൻ്റെ മക്കളുടെ അടുക്കലേക്ക് ചെന്നെത്തിക്കൊടുത്ത വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം, മൂന്ന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നത് പോലെ ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നത് പോലെയുള്ള ആ നന്മയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഈ നന്മയുടെ ജീവിതമൊക്കെ നമുക്കും പ്രാവർത്തികമാക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, വലിയ വലിയ ജനക്കൂട്ടം വന്നു ചേരുകയാണ്, ഈ ജനക്കൂട്ടത്തിനും ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കാനുള്ളത് അച്ഛൻ സാധാരണ അച്ഛനല്ല, അച്ഛനൊരു പുണ്യവാനാണ്. ആ പുണ്യവാനായി ജീവിക്കാൻ ഈ നേർച്ചയും നമുക്ക് കാരണമാക്കട്ടെ എന്നുള്ള വലിയൊരു ആശയം പങ്കുവയ്ക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തെപ്പറമ്പിൽ പിതാവിനെയും ഇന്ന് ഞങ്ങൾക്കായി ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിനെയും സഹവൈദികരെയും അങ്ങേയാത്മീയ വരദാനങ്ങളാലും സ്വർഗീയ നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്തിൻ്റെ സാക്ഷികളും സ്നേഹത്തിൻ്റെ വാഹകരുമായ എന്നും സമൂഹത്തിൽ നിലകൊള്ളുവാനും സമാധാനവും ശാന്തിയും ഈ സമൂഹത്തിൽ നിലകൊള്ളുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, യുദ്ധം, പ്രകൃതിക്ഷോഭം, ദാരിദ്ര്യം, കടബാധ്യതകൾ എന്നിവയാൽ നിരാശയിൽ ആയിരിക്കുന്ന ഏവരെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങേ കരുണയാൽ ഇവരെ നോക്കണമേ. സഹനങ്ങൾ അങ്ങേ മഹത്വത്തിനായും നഷ്ടങ്ങൾ അങ്ങേ കണ്ടെത്തുന്നതിനും സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നതിന് അവരെ അനുഗ്രഹിക്കണമേ. ഭരണാധികാരികൾ ജനത്തിന് സ്വീകാര്യമായ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, എല്ലാ യുവജനങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സന്തോഷം തേടി പോകാതെ മൂല്യങ്ങളിൽ ആഴപ്പെട്ട് ജീവിക്കുവാനും
കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടപ്പെട്ടവരായി, നന്മയുള്ളവരായി, നല്ല സംരംഭകരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ ഉറവിടമായ ദൈവമേ, ഈ ബലിവേദിക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ദൈവദാസൻ ജോർജ് വാകേലച്ചനെ പോലെ എന്നും ദൈവത്തെ സ്നേഹിച്ച് സഹോദരങ്ങളെ സഹായിച്ച് വിശുദ്ധിയോടെ അനുഗ്രഹമായി യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നിലനിൽക്കുന്നതിനുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജനത്തിന്റെ കാണികകൾ സ്വീകരിക്കണമേ. അങ്ങേ പുത്രന്റെ നിസ്സീമമായ സ്നേഹത്തിന്റെ പ്രവൃത്തി അനുസ്മരിക്കുന്ന ഞങ്ങളെ ദൈവദാസനായ ജോർജ് വാകിലച്ചന്റെ മാതൃകയാൽ അങ്ങയോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്ക. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താജഗൽ പൂജിതനെ, ക്രിസ്തുനാഥൻ വഴി എങ്ങും എന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ല. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ, സ്വർഗസദസ്സിൽ വിളങ്ങും വിശുദ്ധരാ സന്തത കീർത്തിദായനാഥ മായാ പ്രപഞ്ച സമര വിജയികൾ വാരൊളി മിന്നും വിശുദ്ധാത്മാക്കൾ ജീവിത സംഗമ വേദിയിൽ നേടിയ മേതുരാ പുണ്യഫലങ്ങൾക്കായി നീ പൊൻകതിരെന്തും കിരീടം ചാർത്തിടവേ, നിന്മഹാദാനങ്ങൾ കല്ലയോതാ ആകയാലാമോദവായ്പോടു വാഴുമാ സ്വർഗീയ ഗായക മാലാഖമ ദിവ്യപ്രതാപവാനങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. ഗർത്താവിൻ തിരുനാമത്തിൽ ഒരു കോലേറ്റം ധന്യരുമാ
അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവ് പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച്
അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മേരി മഗ്ദലേനയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിൽ ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കള്ളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഉച്ചിതമായിടേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോലിനുമായിടേണം അന്നന്ന് വേണ്ടുന്നു രാകാരമി ഞങ്ങൾക്കോ ക്ഷമിക്കും പോൽ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാതെ കർത്താവ് എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും
പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സജീവനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങ് മരണത്താൽ ലോകത്തെ അങ്ങ് ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങ് പരിശുദ്ധമായ ശരീരവും രക്തവും വഴി എൻ്റെ എല്ലാ പാപങ്ങളിലും സകല തിന്മകളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങേ കൽപ്പനകളോട് എന്നെ എപ്പോഴും ചേർത്തു നിർത്താൻ ഇടവരുത്തുകയും അങ്ങിൽ നിന്ന് വേർപെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എൻ്റെ ആത്മാവ് പ്രാപിക്കൂ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
രക്ഷാകരമായ കുദാശയുടെ മാധുര്യത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ദൈവദാസനായ ജോർജ് വാഗിലച്ചന്റെ സ്നേഹം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വത്തിലും ഞങ്ങൾ പങ്കാളികളായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒരു നിമിഷം നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഈ രണ്ട് ദിവസം നവംബർ 3-ഉം 4-ഉം മരടിന് പുണ്യദിനങ്ങളാണ്. നമ്മുടെ അച്ഛൻ പുണ്യാളൻ്റെ ദൈവദാസൻ ജോർജ് വാഗീലച്ഛൻ്റെ സ്മരണ ആഘോഷ ദിനങ്ങൾ. കഴിഞ്ഞ 15-ാം തീയതി മുതൽ നമ്മളിതിൻ്റെ പല പല ഘട്ടങ്ങളായിട്ട് പല പല രീതികളിൽ ഇതിൻ്റെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രായമായവർക്കും സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള വ്യക്തികൾക്കും പങ്കുചേരുന്ന വിധത്തിൽ ഒത്തിരി മത്സരങ്ങളും കലാ സാംസ്കാരിക വൈജ്ഞാനിക ഒപ്പം സ്പോർട്സും ചേർന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ നടത്തി. വാഗീലച്ചൻ സമൂഹത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ തലങ്ങളിലൊക്കെ നമ്മൾ അവിടെയുള്ളവരെ പ്രഗത്ഭരെ പങ്കെടുപ്പിക്കാനും കണ്ടുപിടിക്കാനും നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനമാകാനും ഒക്കെ നമ്മൾ ഈ പരിപാടികൾ നടത്തിയത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരുന്ന ദിവസങ്ങളാണ് 3-ഉം 4-ഉം. ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ 5 ദിവസം കർത്താവിൻ്റെ വചനത്തിൻ്റെ വിരുന്നുണ്ടും. ഒത്തിരി വചനത്തിൽ ആഴപ്പെടാൻ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ, സൗഖ്യത്തിൻ്റെ അനുഭവം പലർക്കും വളരെ ദൃശ്യമായ വിധത്തിൽ അനുഭവവേദ്യമാകുവാനായിട്ട് ആ ബൈബിൾ കൺവെൻഷൻ നമ്മളെ സഹായിച്ചു. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും അവിടെ നിന്ന് നമ്മുടെ മധ്യേയുണ്ട് എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടായി. ആ ബോധ്യത്തിൻ്റെ വലിയൊരു ആഘോഷമായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയത്. ആ ആഘോഷത്തിന് നമുക്ക് മുഖ്യ കാർമ്മികനായിട്ട് വന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വരാപ്പുഴ അതിരൂപത എമിരിത്തസ് മെത്രാപ്പൊലിത്ത ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവാണ്. പിതാവ് ഇന്നും ചുറുചുറുക്കോടെ എല്ലായിടത്തും പോകാനും ഓടി നടക്കാനും വ്യക്തികളുമായിട്ട് അവരുടെ പേരടക്കം പറഞ്ഞ് പേരും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പിതാവിന് വളരെ കൃത്യമായിട്ടറിയാം. വ്യക്തികളെ വളരെ സ്നേഹത്തോടെ കരുതലോടെ കാണുന്ന ആ പിതാവ് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ വലിയ ആഘോഷം നമുക്കായിട്ട് ഇവിടെ ഒരുക്കി. കല്ലറൽ പിതാവിനെ വളരെ നേരത്തെ ചെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ചെന്ന് പിതാവിനെ വിഷയിക്കുകയും പിതാവിനെ ക്ഷണിക്കുകയും ചെയ്തു. പിതാവിനോട് പറഞ്ഞൊരു കാര്യം ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, മനസ്സിലും എഴുതിയിട്ടുണ്ട്, ഇനി ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം എല്ലാവരെയും പേര് പറഞ്ഞ് പഴയ ആൾക്കാരെയൊക്കെ പ്രത്യേകിച്ച് പിതാവിന് നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങൾക്കും മനസ്സിലായി. അങ്ങനെ ഇവിടെയുള്ള വ്യക്തികളെ കുറേയധികം പേരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് വളരെ മനോഹരമായി ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നമുക്കായി ബലിയർപ്പിച്ചു. ഒത്തിരി സ്നേഹത്തോടെ അഭിവന്യ പിതാവെ, ഞങ്ങളുടെ ഇടവകാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ 92-ാം സ്മരണാഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പിതാവിൻ്റെ നല്ല ശുശ്രൂഷകൾ ഇനിയും കൂടുതൽ കാര്യക്ഷമമായിട്ട് തുടരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെ നല്ല ആരോഗ്യം ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കായിട്ട് ഇന്ന് വചന പ്രഘോഷണവും ഒപ്പം
വാഗയിലച്ഛൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ചില ഗ്ലിംസുകളും നമുക്ക് മുന്നിൽ പറഞ്ഞത് നമ്മുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്. അമ്മച്ചിയുടെ അടുത്തു നിന്ന് കിട്ടിയ ആ ഒരു നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. ആ കുടുംബത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മൾ അറിയുന്നതാണ്. സെബാസ്റ്റ്യൻ അച്ഛന് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ. അവിടെ സെഞ്ചൂറിൻ്റെ തിരുനാളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ തിരുനാളൊക്കെ സമാപിച്ച് അച്ഛൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഇടവകയുടെ പ്രത്യേക ആഘോഷത്തിൽ, സ്മരണ ആഘോഷങ്ങളിൽ വന്നെത്തിയതിനും അച്ഛൻ്റെ ചിന്തകളും വചനം ഞങ്ങൾക്കായി പങ്കുവച്ചു തന്നതിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട റെനിലച്ഛനെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. റെനിലച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. അച്ഛൻ്റെ ശുശ്രൂഷകൾ നമ്മൾ അതിൻ്റെ മാധുര്യത്തിൽ ഇന്നും ആയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് മാധുര്യം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് നിറച്ച പായസം വെഞ്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് മുൻ കൊച്ചച്ചന്മാരുടെ അവകാശമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റെനിലച്ഛൻ നമുക്കായി ഇവിടെ ബലിയിൽ സഹകാർമികനായിട്ട് എത്തി. അച്ഛനും ഏറ്റവും സ്നേഹത്തോടെ ഈ ഇടവകാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളുടെ രണ്ട് ഡീക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഡീക്കൻ ബിബിൻ ഇന്ന് ഇതിനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുമെന്ന്. ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ നേരത്തെ തന്നെ എത്തി. ഡീക്കൻ നിവിൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. രണ്ട് ബഹുമാനപ്പെട്ട ഡീക്കൻസിനും പ്രത്യേകം നന്ദി പറയുകയാണ്. രണ്ട് ഡീക്കൻസിൻ്റെയും ഓർഡിനേഷൻ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡീക്കൻ നിവിൻ 28 December നേരത്തെ ബൈബിൾ കൺവെൻഷൻ്റെ മധ്യേ നമ്മുടെ ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. ഡീക്കൻ ബിവിൻ്റെത് 28 തന്നെയാണ്. ഡിസംബർ അല്ല, ജനുവരിയാണ്. അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം എന്നുകൂടി ആ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ്. നമ്മളുടെ തിരുക്കർമ്മങ്ങൾ നാളെ രാവിലെ 6 പതിവ് പോലെ കുർബാനയുണ്ടാവും. ആഘോഷമായിട്ടുള്ള ദിവ്യബലി 9:30 എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 9:30 മുമ്പായി തന്നെ എല്ലാവരും എത്തിച്ചേരണം എന്നുകൂടി പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിലുള്ള ദിവ്യബലിക്ക് ശേഷം നമ്മൾ നേർച്ച സദ്യ ആശീർവാദവും നേർച്ചദ്യ വിളമ്പലും നടക്കും. അതിനുശേഷം 11:30 പൊതുസമ്മേളന മനുസ്മരണ സമ്മേളനങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റേജിൽ നടത്തുക. ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 4 5:30 7:30 ദിവ്യബലി ഉണ്ടായിരിക്കും. 5:30 ദിവ്യബലി മാത്രമായിരിക്കും ഈ ദൈവാലയത്തിൽ വെച്ച് നടക്കുക രാവിലെ 9:30. ബാക്കിയുള്ള ദിവ്യബലികളെല്ലാം വാഗയിലച്ഛൻ്റെ സ്മൃതി മന്ദിരത്തിൽ സ്മൃതി കപ്പേളിയിൽ വെച്ചായിരിക്കും നടത്തപ്പെടുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം രാത്രി 8 നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നത് സെമിത്തേരി കപ്പേളയിൽ വാഗയിലച്ഛൻ്റെ സ്മൃതി മന്ദിരത്തിൽ. നമ്മൾ അവിടെ ഒരു തരത്തിൽ ഒരു വിജിൽ പ്രെയറായിട്ട് നമ്മൾ ഒരു പ്രെയറിലായിരിക്കും. വാഗയിലച്ഛൻ്റെ നാമകരണ നടപടികൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ശുശ്രൂഷകരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗയിലച്ഛൻ്റെ ആ പ്രത്യേക മാധ്യസ്ഥത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി കിട്ടേണ്ടതും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ വാഗയിലച്ഛനെ ഓർത്ത് നന്ദി പറയും. ആ ആരാധന 8:00 സ്മൃതി മന്ദിരത്തിൽ വെച്ചായിരിക്കും അത് നടത്തുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നേർച്ച പായസം ആശീർവാദത്തിന് ശേഷം നമ്മൾ തീർത്ഥാടനമായിട്ട് വാഗയിലച്ഛൻ്റെ സ്മൃതി മന്ദിരത്തിലേക്ക് യാത്രയാകും. അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദിവ്യബലിക്ക് ശേഷം നമ്മൾ നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ കഴുകുന്ന ഒരു കാര്യമുണ്ട്. അതിനെ സഹായിക്കണം, അതിനെ സഹായിക്കാൻ എല്ലാവരും കഴിയുന്ന എല്ലാവരും തന്നെ അതിനുവേണ്ടി വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പച്ചക്കറി അരിയുന്നതിനും മറ്റു കാര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ ആയിട്ട്
നിങ്ങളുടെ ആ വലിയ സഹകരണത്തെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും എല്ലാവരെയും ആ സഹകരണങ്ങൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ നാളെയും കൂടി നമുക്ക് നാളെയും മറ്റന്നാളും കൂടി ആ സഹകരണം തുടർന്നുണ്ടാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കായിട്ട് മനോഹരമായിട്ട് ഗാനങ്ങൾ ഒരുക്കിയ ഗാഗുലിൻ്റെ നേതൃത്വത്തിലുള്ള കായിക സംഘത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. പുതിയ യൂണിഫോമൊക്കെ ഇട്ട് അങ്ങനെ ഗായകർ നമുക്ക് വളരെ അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ ഒരുക്കാൻ സഹായിച്ച എല്ലാവരെയും അതിന് ഒത്തിരി നാളത്തെ പ്രാക്ടീസ് അവർ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് അവരെല്ലാവരും അതിൽ ഒറ്റ മനസ്സോടുകൂടി നിന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ. വാകയിലച്ചൻ നമ്മളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടുമുണ്ട്. നാമകരണ നടപടികൾ വേഗം പൂർത്തീകരിക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവൻ. വിസ്മരണീയമായ മധ്യസ്ഥതാൽ പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകക്ഷയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മധ്യസ്ഥതാൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രചോദിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ശരണർക്കാശ
പ്രിയമുള്ളവരെ, സിമിത്തേരിയിലേക്കുള്ള തീർത്ഥാടനത്തിനായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ദേവാലയത്തിന് മുമ്പിൽ അണിചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.